ഇത് നമ്മൾ 2022 മോഡൽ ബലേനോ സിഗ്മ മോഡലിലെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് ബലേനോയുടെ സിഗ്മയുടെ ഗ്രേ കളറാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലാംസ് ആണ്, ഹാലജൻ പ്രൊജക്റ്റഡ് ആണ്, ഫോഗ് ലാംസ് വരുന്നില്ല. ഗ്രില്ലിൻ്റെ അവിടെ നോർമൽ ഗ്രില്ലാണ് വരുന്നത്, ഒരു ക്രോം ലൈൻ വരുന്നില്ല. ഡെൽറ്റയ്ക്കാണെങ്കിൽ ഒരു ക്രോം ലൈനും കൂടെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു അഗ്രസീവ് ലുക്കായിട്ടുണ്ട് വണ്ടിക്ക് ടോട്ടലി. സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 15-inch വീലാണ്, വീൽ കപ്പ് വരുന്നില്ല. ഡെൽറ്റ തൊട്ടാണ് വീൽ കപ്പ് വരുന്നത്. നമുക്ക് സിഗ്മയ്ക്കകത്താണെങ്കിൽ അഡീഷണൽ ആയിട്ട് വീൽ കപ്പ് ചെയ്യേണ്ടി വരും. വണ്ടിയുടെ സൈഡ് മിററിലാണെങ്കിൽ ബോഡി കളറല്ല വരുന്നത്, ബ്ലാക്ക് കളറാണ് വരുന്നത്. നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ റീപെയിൻ്റ് ചെയ്യേണ്ടി വരും. അതിനൊരു വലിയ കോസ്റ്റ് വരുന്നതൊന്നുമല്ല. നമ്മൾ ഡോർ ഹാൻഡിൽസിലേക്ക് വരുവാണെങ്കിലും അതും ബ്ലാക്ക് ബോഡി കളറല്ല വരുന്നത്, ബ്ലാക്ക് കളറാണ് വരുന്നത്. റിയറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇൻബിൽഡ് ആയിട്ട് സെൻസർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും വരുന്നിട്ടുണ്ട്. റിയറിലാണെങ്കിൽ സ്പോയിലർ വരുന്നുണ്ട്, റിയർ സ്പോയിലറും വരുന്നുണ്ട്, റിയൽ ആൻറ്റിന വരുന്നുണ്ട്, ഡീഫോഗറും വരുന്നുണ്ട് മോഡലിൽ തന്നെ. സൈഡിലത്തെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്കാണ്. പോരാതെ തന്നെ നമുക്ക് സെൻട്രർ ലോക്കിങ്ങും ഈ മോഡലിലോട്ട് അവൈലബിൾ ആണ്. ബേസ് മോഡലോട്ട് തന്നെ സെൻട്രർ ലോക്കിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇപ്പം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ബോഡി വെയിറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബോഡിയുടെ പവർ, എൻജിൻ പവറും നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സസ്പെൻഷൻ ഓൾറെഡി ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് കാഴ്ചകളിലേക്ക് കടക്കും. ബലേനോയുടെ സിഗ്മ മോഡലിലെ കീ ആണ് വരുന്നത്. നമുക്ക് ബേസ് മോഡലിൽ തന്നെ സെൻട്രർ ലോക്ക് വരുന്നുണ്ട്. സെൻട്രർ ലോക്ക് നമുക്ക് രണ്ട് കീയിലും സെൻട്രർ ലോക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇൻറ്റീരിയറിലേക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് ഡോറിൽ തന്നെ ഡുവൽ കളറായിട്ടുള്ള ഇതാണ് വരുന്നത്. സൈഡിലൊരു ലൈറ്റ് ബ്ലൂവും മറ്റേ ബ്ലാക്ക് കൂടെ ഉള്ള ബേസ് മോഡലിൽ തന്നെ ഫോർ ഡോർ പവർ വിൻഡോയുടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മിറർ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സെൻട്രൽ ലോക്കിൻ്റെ ഓപ്ഷൻസ്, നാല് ഡോറിലും ഹബ് ഹോൾഡേഴ്സ് എല്ലാം വരുന്നുണ്ട്. 1-liter ബോട്ടിൽ വെക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലായിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ്സ് ആണ് വണ്ടിയെ വരുന്നത്. സെൻട്രലിലെ മിസ്യൂസ് ഒന്നുമില്ല. അഡീഷണൽ ആയിട്ട് നമുക്ക് ആക്സസറി ആയിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ ട്രിബിൾ ടോൺ ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം. ഒരു ബ്ലൂ, സിൽവർ, ഒരു ബ്ലാക്ക് കളറാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ഗോൾഡൊക്കെ ഫ്ലീൽ ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയർ തന്നെ നമുക്ക് പറയാം. പുതിയ ബലേനോയുടെ പുതിയ മോഡൽ സിഗ്മയിലുള്ള ഏറ്റവും വലിയ ഫീച്ചറാണ് നമുക്ക് ഈ കാണുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോ എസി ആണ് നമുക്ക് ബേസ് മോഡലിലോട്ട് തന്നെ വരുന്നത്. അത്യാവശ്യം ആൽഫയിലുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ തന്നെ. നമ്മൾ ആക്സസറി ആയിട്ട് ചാർജർ മേടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഗിയർ നോബ് വരുന്നുണ്ട്. നമുക്കിതിനകത്ത് ക്രോം ഗാർണിഷ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരും, നമുക്ക് അത്യാവശ്യം മൊബൈലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയെ. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് ആണല്ലോ, അതിലും പ്രത്യേകിച്ച് ക്രോം ആക്സസറീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയലാണ് ഡുവൽ ത്രിബിൾ ടോൺ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ. ഡോറിലൊക്കെ ആണെങ്കിലും ഫോർ ഡോർ സ്പീക്കറിൻ്റെ സ്പേസ് ഉണ്ട്. 1-liter ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ സൺവൈസർ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് ഹോൾഡർ ഒന്നും വരുന്നില്ല. നമുക്ക് നോക്ക് കോ ഡ്രൈവറിൻ്റെ അവിടുത്തെ ആണെങ്കിലും സൺവൈസറിലാണെങ്കിലും ടിക്കറ്റ് ഹോൾഡറും കാര്യങ്ങളൊന്നും വരുന്നില്ല ബേസ് മോഡലിൽ. നമ്മൾ ഇത് ഏറ്റവും ബെറ്ററായിട്ട് നമ്മളൊരു ടച്ച് സ്ക്രീൻ മേടിച്ചാൽ മതി. നമ്മൾ ടച്ച് സ്ക്രീനും ക്യാമറയും കൂടെ വെച്ചാൽ തന്നെ ബേസ് മോഡലൊരു നല്ല ഫീച്ചർ വണ്ടിയായിരിക്കും. ഇത് ബലേനോയുടെ നമുക്ക് ബാക്ക് സീറ്റിലേക്ക് കിടക്കാം. ബാക്ക് സീറ്റിലാണെങ്കിലും ഡോറിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ കുഷനിങ്ങും കാര്യങ്ങളും വരെ വരുന്നുണ്ട്. ഡോറിലാണെങ്കിൽ 1-liter ബോട്ടിൽ സ്പീക്കർ വെക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഫോട്ടോ സ്പീക്കർ മേടിച്ചാൽ മതി. നമ്മളിതിൽ ആക്സസറി ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം സിഗ്മയ്ക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 740,000 രൂപയിലേ ആകുന്നുള്ളൂ. ഫാബ്രിക് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല കുഷനിങ് ഉള്ള സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് സീറ്റാണ് വരുന്നത്. നമ്മൾ കാല് നീട്ടി വെച്ചിരുന്നാൽ പോലും നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ലെഗ് സ്പേസ് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലോട്ട് വരുവാണെങ്കിലും ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സിന് വേണ്ടി. നമ്മളൊരു മൊബൈലൊക്കെ വെക്കാനുള്ള സ്പേസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിലേക്ക് വരുവാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോയുടെ ഓപ്ഷൻസ് ഉണ്ട്. ചെറിയൊരു കുഷനും കാര്യങ്ങളും, ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ സ്പ്രിംഗ് ലോഡറായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. നമുക്ക് പിന്നെ സെൻട്രൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് സെൻട്രിൽ തന്നെ പാസഞ്ചർക്കും ഡ്രൈവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വിസിബിലിറ്റി എല്ലാം നല്ല രീതിയിൽ നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന സമയത്തും പാസഞ്ചേഴ്സിനൊക്കെ നല്ല
ക്വാളിറ്റിയുള്ള വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അകത്തിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ. ബാക്ക് സീറ്റിലാണെങ്കിലും നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. ഒരു ടച്ച് സ്ക്രീനും രണ്ട് പുതിയ ബലേനോയുടെ ബാക്ക് റോയിലേ നമുക്കൊന്ന് പോവാം. ബൂട്ട് ഒന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഡീപ്പായിട്ടുള്ളൊരു ബൂട്ടാണ് വരുന്നത്, നമുക്ക് നോക്കിയാൽ മനസ്സിലാകാം. പാഴ്സൽ ട്രേ വരുന്നില്ല, അത് അഡീഷണൽ ആക്സസറി ആയിട്ട് നമുക്ക് മേടിക്കേണ്ടി വരും. നമുക്കിവിടെ തന്നെ മാരുതി തന്നെ അവൈലബിൾ ആണ്, അത് നമുക്ക് ആക്സസറി ആയിട്ട് മേടിച്ചാൽ മതി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 318 liter വരുന്ന ഒരു ബൂട്ടാണ് വരുന്നത്. നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫുള്ളായിട്ടേ ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫോൾഡ് ചെയ്തിരുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഒത്തിരി ലഗേജ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യുവാണെ നമുക്ക് നല്ല രീതിയിൽ ലഗേജ് സ്പേസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റെപ്നി വീൽ വരുന്നത് 15-inch വീൽ തന്നെയാണ് വരുന്നത്, അത് നമുക്ക് ഈ ഇതിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്. നമുക്കിപ്പം ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഹുക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ രണ്ട് ഇതിലും വരുന്നുണ്ട്. നമുക്ക് നമുക്ക് ഇത് ബാക്ക് ഇത് അടയ്ക്കാൻ ബൂട്ട് അടയ്ക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ പിടിച്ച് ക്ലോസ് ചെയ്താൽ മതി. നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്, പഴയ പോലെ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ ബോഡിയുടെ ഫുള്ളായിട്ട് ഓവറോൾ വണ്ടിക്ക് നല്ല വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നിക്കുന്നുണ്ട്. വണ്ടിയുടെ ഓവറോൾ ഒരു ഫീച്ചേഴ്സിലും എല്ലാ ലെങ്ത്തിലും കാര്യത്തിലും എല്ലാം നമുക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് പുതിയ ബലേനോ എന്ന് പറയുന്നത്. നമുക്കിനി ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇതും കൂടി ഇട്ട് കാണിച്ചാൽ, പ്രൊജക്ട് ഹെഡ്ലാംസ് ആണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് പുതിയ ബലേനയ്ക്ക് അത് വരുന്ന ഹാലജൻ ആയിട്ടുള്ള പ്രൊജക്ട് ഹെഡ്ലാംസ് ആണ് കാണുന്നത്. യെല്ലോയിഷ് ലൈറ്റ് ആണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആണ് വരുന്നത്, അത് ഏറ്റവും വലിയ ഫീച്ചറാണ് സിഗ്നൽ. നമുക്കിതിൻ്റെ പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യുന്നു, ഫ്രണ്ടിലത്തെ ഹുഡ് ഓപ്പൺ ചെയ്യുന്നു, എല്ലാം താഴത്തെ പോർഷനിലല്ല വരുന്നത്, ഇപ്പം നല്ല മുകളിലായിട്ടാണ്, ചെറിയൊരു ലിവർ പോലത്തെ പോർഷനാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം അത് ഓപ്പണം ചെയ്യത്തുള്ളൂ. നമുക്ക് പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇപ്പോൾ ഈ സൈഡിൽ തന്നെ നമുക്ക് ഇപ്പം താഴോട്ട് പോയി വെക്കണം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എൻജിൻ റൂമാണ് നമ്മളിപ്പം കാണുക. അപ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുണ്ട്, ഇതിൻ്റെ വെയിറ്റ് ഇത് പൊക്കാനൊക്കെ ആണെങ്കിലും ബോണറ്റ് പൊക്കാനാണെങ്കിൽ നല്ല വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ഇപ്പം കുഷനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എഞ്ചിൻ വൈബ്രേഷൻ നോയ്സ് ഒന്നും അകത്തോട്ട് വരാതെ ഇത് സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്, നോയ്സും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരാനില്ല. എന്നാൽ പോലും കമ്പനി ആ സേഫ്റ്റിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ വരുമ്പോൾ തന്നെ 1200cc ഫോർ സിലിണ്ടർ ഡുവൽ ജെറ്റ് ഡുവൽ VVT എഞ്ചിനാണ് വരുന്നത്. നമുക്ക് കൂടുതൽ മൈലേജ് കൂടിയിട്ടുണ്ട്, എഞ്ചിൻ പവർ കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുണ്ട്. എഞ്ചിൻ ഓടിക്കുന്ന സമയത്ത് വണ്ടി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, വണ്ടി ഡ്രൈവ് ചെയ്യാനാണെങ്കിലും എല്ലാം കൂടിയിട്ടുണ്ട്. നമുക്ക് ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഇപ്പം പുതിയ ബലേനയിൽ വരുന്നത്. പിന്നെ എല്ലാം പുതിയ എഞ്ചിൻ്റെ ഇത് വരുന്നത് ഫുള്ളി എഞ്ചിൻ പ്രൊട്ടക്ഷൻ സീലിങ്ങും കാര്യങ്ങളെല്ലാം അടിയിൽ കൊടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് കല്ലടിച്ച് എഞ്ചിൻ്റെ സീല് പൊട്ടുമെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഫുള്ളി പ്രൊട്ടക്റ്റ് ആണ് ഇപ്പോഴത്തെ പുതിയ എഞ്ചിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഫുള്ളി ഒരു ബേസ് മോഡലിൽ നല്ലൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അടിയിൽ നിന്ന് കല്ലടിക്കുമെന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട.